പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത്, ഇതാ ഒരു പാപിക്ക് വളരെ എളുപ്പത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു പാപിയുടെ അടുക്കലേക്ക് പോകാൻ ഒരു ക്രിസ്ത്യാനിക്ക് പലപ്പോഴും മനസ്സില്ല. കാരണം എന്താ? അവന്റെ ഉള്ളിൽ സ്നേഹമില്ല. നമുക്ക് ആകെപ്പാടെ പോകാൻ ഇഷ്ടമുള്ള എന്താണ്? പൊതുയോഗം, കമ്മറ്റി, പിന്നെന്താണ്? പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ റാസായിക്കും പോകും. പിന്നെയുള്ളത് പാച്ചോറ് നിറച്ച, ഊട്ട് നിറച്ച, ഇതുകൊണ്ടൊക്കെ തീരും. പിന്നെ വർഷത്തിലൊന്ന് മഞ്ഞനിക്കരയ്ക്കും പോകും. അതെന്താണ്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ആവശ്യം കഴിഞ്ഞോ പിന്നെ മഞ്ഞനിക്കരി പോക്ക് നടപ്പ് നിർത്തും, പിന്നെ വണ്ടിയിലാക്കും. അതും കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയെങ്കിൽ പിന്നെന്താണ്? പോക്കില്ല. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പോക്ക്. പാപിയെ തേടി പോകാൻ യേശു നമ്മൾ വിളിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ പോകാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് അടുത്തത് ചെയ്യേണ്ട എന്താണ്? നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. യേശു അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നഷ്ടപ്പെടുത്തി. അവൻ നഷ്ടപ്പെടുത്തി അവന്റെ വ്യക്തിത്വം. അവൻ ദൈവമാണെന്നുള്ള അവസ്ഥ ഇതൊക്കെ വിട്ടിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ, ആശാരി ചെക്കനെ പോലെ അവനായിത്തു. നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നു, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ എളിമപ്പെട്ടാലേ മാത്രമേ നമുക്ക് ആത്മാക്കളെ നേടാനായിട്ട് സാധിക്കും. ആത്മാക്കളെ നേടാനായിട്ട് സാധിക്കണം. ഇതാണ് അടുത്ത കാര്യം. ഇനി അങ്ങനെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്ന വ്യക്തിക്ക് ദൈവം ചെയ്യുന്ന അടുത്ത കാര്യം എന്താണെന്നറിയോ? ആ ദൈവം തന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ അവനെ ഉപകരണമാക്കും. നമുക്കറിയാം, ഒരു വലിയ സമൂഹത്തിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശു അവിടെ അപ്പമില്ലാത്ത ഒരവസ്ഥ, അഞ്ചപ്പം രണ്ട് മീനുമേ ഉള്ളൂ. അപ്പോഴാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തത്? പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കും. ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളങ്ങ് കൊടുക്കുകയില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല. ആകെപ്പാടെയുള്ള അഞ്ചപ്പവും രണ്ട് മീനുമാണ്. ആ അഞ്ചപ്പവും രണ്ട് മീനും തന്നെ ഒരു പയ്യൻ അവിടെ നിന്നോട് പറഞ്ഞു, ബാർലിയപ്പം അങ്ങ് അറ്റത്തൊരു കൊച്ചു വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൈ വല്ലതും ഉണ്ടോ? ഉള്ളതെല്ലാം കൂടെ എടുക്ക്. ഉടനെ ആളുകളെല്ലാം എന്ത് ചെയ്തു? അവരുടെ അപ്പം എല്ലാം പായ്ക്കറ്റിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അനങ്ങാതെ ഇരുന്നു. ഒരു കൊച്ചു മാത്രം മണ്ടത്തരത്തിന് വിളിച്ചു പറഞ്ഞ്, ഇവിടെ രണ്ട് വാർലിയപ്പം ഇരിപ്പ്, അഞ്ച് വാർലിയപ്പം ഉണ്ട്, രണ്ട് മീനും ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ യോഹന്നാൻ അപ്പോസ്തലന്മാർ ഈ 5000 പേരുടെ ഇടയിൽ കൂടെ കൊടുക്കുക, എവിടെയെങ്കിലും അപ്പം ഉണ്ടോ? ഗുരു പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാം കളക്ട് ചെയ്യാൻ. നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? സാധാരണക്കാരൻ തിന്നുന്ന സാധനം, വില കുറഞ്ഞ അപ്പം. വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ പാകിസ്ഥാൻകാരുടെ ഒരു അപ്പമുണ്ട്, ഇത്രയും വലിപ്പമുണ്ട്. ഒരെണ്ണം ചൂടോടുകൂടി തിന്നാൽ പിന്നെ പ്രിയമുള്ളവരെ പിന്നെ കാര്യമായിട്ടൊന്നും കഴിക്കണ്ട. എന്നിട്ട് ഞാൻ അബദ്ധത്തിന് നമ്മുടെ ആളുകൾ പറഞ്ഞ് ഞാൻ ഇതാ ഒരെണ്ണം കഴിച്ചു. ഉടനെ പറഞ്ഞു, ആ നാണക്കേട്, ബിഷപ്പ് ഇവിടെ വന്നിട്ട് പാകിസ്ഥാൻകാരുടെ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് പുറത്ത് പറയരുതെന്ന്. അപ്പൊ അതുപോലത്തെ ഒരു അപ്പാണ് ഈ ബാർലി അപ്പം. ഒരു പയ്യൻ വിളിച്ചു പറഞ്ഞു, ഉടനെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു അവിടുന്ന്, ഇത് അഞ്ച് ബാർലിയപ്പം ഇവിടെയുണ്ട്, ഈ അഞ്ച് വാർലിയപ്പം കൊണ്ട് എന്താകാന്? യേശു പറഞ്ഞു, അതെങ്കിൽ അത് എടുക്ക്. ഒത്തിരി പേരുടെ കയ്യിൽ പലതും ഒളിച്ചു വെച്ചിട്ട്, ആരോഗ്യമുള്ളവൻ, കഴിവുള്ളവൻ, വിദ്യാഭ്യാസമുള്ളവൻ, എഴുതാൻ അറിയാവുന്നവൻ, പാടാൻ അറിയാവുന്നവർ, എല്ലാവരുടെ താലന്തുകൾ മറച്ചു വെച്ച് ഒരു കൊച്ച് തന്റെ കയ്യിലുള്ള ഏറ്റവും വില കുറഞ്ഞ താലന്തുകൾ എടുത്തു വെച്ച് അത് വെച്ചോണ്ട് 5000 പേർക്ക് കൊടുക്കാൻ യേശുവിനെ കൊണ്ടായി. അങ്ങനായിരുന്നെങ്കിൽ സമർപ്പിതരായ ആയിരക്കണക്കിന് സഭാമക്കളുള്ള ഈ സഭയിൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്തോരം ചെയ്യാം, നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്തോരം ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, നല്ല അഡ്മിനിസ്ട്രേഷൻ കഴിവുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എന്റെ സ്ഥാനത്ത് ഈ പുള്ളിക്കാരനെ ഒരു ബിഷപ്പാക്കിയിരുന്നു. അത്രയ്ക്ക് നല്ല കഴിവുള്ളവരാണ്, എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി പൊറുക്കി എല്ലാം കറക്റ്റായിട്ട് വെക്കുന്നു, ഫയലുകളൊക്കെ നല്ല കെട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ ചില ആളുകളെ കാണുമ്പോൾ പ്രിയമുള്ളവർ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് അവർ പെരുമാറുന്നത്, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ ദേഷ്യപ്പെടാറില്ല, ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല, അരിശപ്പെടുന്നില്ല. അവർ നല്ല അവൻ ദേശം കർത്താവ് തിരിച്ച് മറുപടി പറഞ്ഞു,
സത്യത്തിൽ ഇതുപോലെ എല്ലാവരെയും ഉയർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആരെങ്കിലും നിന്ന് തരണ്ടേ? എന്തെങ്കിലും ഒരു ടാലന്റ് കിട്ടിയാൽ അവൻ അതുമായിട്ടുള്ള ഒറ്റ പോക്കാണ്. പ്രിയമുള്ളവര്, ചിറക് മുളച്ചു എന്ന് കണ്ടാൽ പിന്നെ മനുഷ്യൻ തമ്പുരാന്റെ പിടി നീക്കത്തിൽ. അവൻ പറഞ്ഞു പോകും. യേശു ആഗ്രഹിക്കുന്നു, നിങ്ങൾ അഞ്ചപ്പ നിങ്ങൾ ഉള്ളത് ഇങ്ങോട്ട് താ, എന്നിട്ട് എളിമയോടെ ക്ഷമയോടെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിൽക്ക്. നിങ്ങളെ ഞാൻ ഇതാ 5000 പേർക്ക് മാതൃകയാക്കുന്ന, 5000 പേരുടെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്ന നിന്നെ തേണ്ടേ? തകർന്നു കിടന്ന ഇവൻ, ഇവന്റെ ജീവിതം കണ്ടോ? ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവത്തെ കാണാൻ വന്നു, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം തേടിയോ വന്ന് ഞാൻ ഇവനെ ഉയർത്തിയത് കണ്ടോ? ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം, ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് നമ്മളെ ഓരോരുത്തരും ഇവിടെ നടത്തുന്നത്. പക്ഷെ എല്ലാവർക്കും വേണ്ടി അത്ഭുതം ഉണ്ടാവുകയില്ല. ആരാണോ തങ്ങളുടെ ജീവിതം ഇതാ കർത്താവെ നീ ഇന്നു മുതൽ എന്നെ എടുത്ത് എങ്ങനെയാണെന്ന് ഉപയോഗിച്ചു. മദർ തെരേസ പറഞ്ഞില്ലേ, ഞാന് യേശുവിന്റെ കയ്യിലെ പെനസിലാണ്. കൊച്ചു തെരേസ്യ പറഞ്ഞു, ഞാൻ യേശുവിന്റെ കയ്യിലെ പന്താണ്, എങ്ങനെ വേണേലും തട്ടിക്കളിക്കാൻ ഞാനിതാ വിട്ടു തന്നിരിക്കും. എന്തൊരു വിശ്വാസം അവർക്ക്! കർത്താവെ നീ എന്നെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോ. ഈ വലിയ വിശ്വാസ ചൈതന്യം ഒരു മനുഷ്യ സമൂഹത്തിലുണ്ടായാൽ ആ സമൂഹത്തെ ദൈവം ഉയർത്തും, വ്യക്തിയെ ഉയർത്തും, കുടുംബത്തെ ഉയർത്തും, മക്കളെ ഉയർത്തും. തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആ ബോധ്യം നിങ്ങൾക്കുണ്ട്. കർത്താവ് നിങ്ങൾ പറയണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹം, അങ്ങനെയൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ എന്റെ മക്കളെ ഞാൻ നിന്റെ മക്കളായി തരുന്നു, നീ എടുത്ത് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് ഉപയോഗിക്കുക എന്നൊന്ന് പറയാൻ നോക്കിയിരിക്കുകയാണ് കർത്താവ് നമ്മളെ കൈകാര്യം ചെയ്യാൻ. പറഞ്ഞ അന്നേരം തന്നെ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അന്നേരം ആ ആത്മാവ് അങ്ങോട്ട് കയറി, അവന്റെ തലയ്ക്കകത്തൂടെ കയറി, അവന്റെ ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം പെട്ടെന്ന് തന്നെ കർത്താവ് പ്ലാൻ ചെയ്യും, കമ്പ്യൂട്ടറിൽ പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെക്കും. അതാ കർത്താവിന്റെ പ്രവർത്തി. പിന്നെ അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. എങ്ങനെയാണ്? കർത്താവ് ദർശനത്തിൽ കൂടെ വചനപ്രഘോഷണ സമയത്ത് ഒക്കെ ഇങ്ങനെ വെളിപ്പെടുത്തി തരും. ഞാനിങ്ങനെ 1995 ധ്യാനമെല്ലാം കൂടി ഒരു കൊച്ചു പയ്യനായിട്ട്, പ്രിയമുള്ളവര്, 21-22 വയസ്സൊക്കെ ഉള്ള സമയത്ത് ധ്യാനമൊക്കെ കൂടി നടക്കുക, ബൈബൊക്കെ തൂക്കി പോവാം. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കർത്താവ് എല്ലാം പറയുന്നുണ്ടോ എന്നറിയാൻ പോയി നിൽക്കി. മണിക്കൂറുകളൊക്കെ നിന്നിട്ടാണ് ചിലരെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഒരാള് എന്നോട് പറഞ്ഞ്, അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ വൈദികനായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ എന്നോട് പറഞ്ഞു, 2003 കർത്താവ് നിങ്ങളുടെ സഭയിൽ നവീകരണ ശുശ്രൂഷ ആരംഭിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, 2003 കർത്താവ് നിങ്ങളുടെ സഭയിൽ ഇതാ ധ്യാന ശുശ്രൂഷകൾ ആരംഭിക്കും, ഇതാ അതിനുവേണ്ടി ധ്യാന കേന്ദ്രം തന്നെ ദൈവം ഉയർത്തും. ഞാൻ 2000 പ്രിയമുള്ളവരെ സഭയിലേക്ക് വൈദികനായി ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നടക്കാൻ പോകുന്ന കാര്യമല്ല ആ കാലഘട്ടം. പക്ഷേ കർത്താവിന്റെ ശുശ്രൂഷ അങ്ങോട്ട് ആരംഭിച്ച്, പ്രിയമുള്ളവർ, 2003 ഇവിടെ ഈ ധ്യാന കേന്ദ്രം ആദ്യമായിട്ട് നമ്മൾ താമസിച്ചുള്ള ധ്യാനം തുടങ്ങി. 2003 പകുതിയോടുകൂടിയാണ് താമസിച്ചുള്ള ധ്യാനങ്ങൾ സത്യത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റി. 10-15 വർഷം കഴിഞ്ഞപ്പം പ്രിയമുള്ളവരെ, ഒരു ധ്യാന കേന്ദ്രവും ആ ധ്യാന കേന്ദ്രത്തിനകത്ത് നിറച്ച് ആളെയും കർത്താവ്. അപ്പൊ എന്താണ്, നമ്മൾ വെറുതെ അങ്ങോട്ട് കൊടുത്താൽ മതി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, എനിക്ക് പ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, കാരണം ഇതാ പാപികളിൽ ഒന്നാമനായി എനിക്ക് കാരുണ്യം കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്കും കിട്ടും. പക്ഷേ നിങ്ങളുടെ അഹന്ത, നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന തെറ്റായ ബോധ്യങ്ങൾ ഒക്കെ വിട്ടിട്ട് എളിമപ്പെടണം, ദാസരൂപം സ്വീകരിക്കണം. പക്ഷേ എളിമപ്പെടാനായിട്ടുള്ള മനസ്സില്ല, നമ്മൾ സാറായിട്ടാണ്. ആദ്യം ധ്യാനം കൂടാൻ വരുമ്പം ദാസനായിട്ടാണ്, ധ്യാനം കൂടി കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ സാറാകും. ഈ സാറുമാർക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റി. നമ്മള് ദാസരൂപം സ്വീകരിച്ചവർക്ക് മാത്രമേ വളരാൻ പറ്റും. അതുകൊണ്ടാണ് ദാസരെയും ദാസിയെയും ദൈവം എടുത്ത് നോക്കിയത്. അതുകൊണ്ട് നമുക്ക് എളിമപ്പെടാൻ, പ്രിയമുള്ളവരെ, ദൈവ തിരുസന്നിധിയിൽ അങ്ങോട്ട് എളിമപ്പെടാം.
അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, നീ എന്നെ അയക്കണമേ, ഞാൻ വില കൊടുക്കാൻ തയ്യാറാ, നിന്റെ ശക്തി എന്നിൽ പ്രകടമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി രണ്ടു മൂന്ന് കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുക. പ്രിയമുള്ളവരെ, ശക്തി വെളിപ്പെട്ടതോടൊപ്പം യേശു എന്ത് ചെയ്യുന്നറിയോ, യേശു ക്രിസ്തു ഒരു നീതിപീഠത്തിന്റെ മുമ്പിൽ നീതി കിട്ടാത്തവനായി നിൽക്കേണ്ടി വന്നു. നീതിപീഠത്തിന്റെ മുമ്പിൽ നീതി കിട്ടാത്തവനായി അവൻ നിന്നു. അതുകൊണ്ട് അവൻ പരിപാടി അവസാനിപ്പിച്ചില്ല, അവസാനം അവൻ തകർക്കപ്പെടുകയും ചെയ്തു. അപ്പോ ഒരു പാപവിമോചനം ലോകത്തിൽ സാധ്യമാകണമെങ്കിൽ അയക്കപ്പെട്ടിടത്തേക്ക് പോകണം, അതോടൊപ്പം എന്ത് ചെയ്യണം, നമ്മൾ വില കൊടുക്കണം, നമ്മളെ തന്നെ സമർപ്പിക്കണം. ദൈവശക്തി വെളിപ്പെടുന്നത് വരെ സകല വഴിയിൽ കാത്തിരിക്കണം. നീതിപീഠത്തിന്റെ മുമ്പിൽ പോലും നീതി കിട്ടി നിഷേധിക്കപ്പെടുമ്പോൾ ഇതാ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. ഒരുപക്ഷെ തകർക്കപ്പെട്ടേക്കാം, തകർക്കപ്പെട്ടാലും പ്രതീക്ഷ വിടരുത്, ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് എത്രയോ പേരാണ് നമ്മുടെ ഇടയിലുള്ളത്, തകർന്നടത്തുന്നു, ബിസിനസ് തകർന്നടത്തുന്ന കർത്താവ് ഉയർത്തിയവ, ജീവിതം കുടുംബജീവിതം തകർന്നടത്തുന്ന കുടുംബജീവിതം ഉയർത്തിയവർ, മക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ദൈവം കൊടുത്തവർ, മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ദൈവം വീണ്ടെടുത്ത, കല്യാണം ഇനി ഒരിക്കലും നടക്കാൻ പോവുകയില്ല എന്ന് പറഞ്ഞ് എന്താണ് മീശയിൽ നരച്ചു പോയിട്ട് കർത്താവ് എന്ത് ചെയ്തു, വിവാഹ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാം ദൈവത്തിന്. നമ്മുടെ ഇടയിൽ രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗി സുഖപ്പെടും. നിങ്ങൾ മാമോദീസ മുങ്ങി പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകും, കാരണം രോഗിയെ സുഖപ്പെടുത്താനാണ് പരിശുദ്ധാത്മ വന്നിരിക്കുന്നത്. നിങ്ങൾ സാമ്പാർ നല്ലാകണോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ചിലപ്പോൾ അതായിരുന്നിരിക്കുകയില്ല, അത് ചിലപ്പോൾ നടക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പം അത് വലിയ മെച്ചാകണമെന്നില്ല, അത് ദൈവം വിചാരിച്ചാലേ നടക്കും, ദൈവം അത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കും. പക്ഷെ നിങ്ങളൊരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അപ്പം, നിങ്ങളിപ്പോ ഒരു തുടർച്ചയായിട്ട് ഒരു പാപിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു, ആ പാപി മാനസാന്തരപ്പെട്ടിരിക്കും. നിങ്ങളിപ്പോ ഒരു രോഗിക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും, ഈ രോഗിക്ക് വേണ്ടി ഞാനങ്ങ് പ്രാർത്ഥിച്ചേക്കും, രോഗം സുഖപ്പെടും, അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങളതിന് നിങ്ങളെ വിട്ടുകൊടുക്കണമെന്ന് മാത്രം. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുറെ വ്യക്തികൾക്കോ ലഭിക്കുന്ന ശക്തിയോ സിദ്ധിയോ ഒന്നും അല്ല. ക്രിസ്ത്യാനികളുടെ മേൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ആത്മാവ് എപ്പോഴും പ്രവർത്തന സന്നദ്ധം, നമ്മൾ സഹകരിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് ഇന്ന് മുതൽ അതിന് ആ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ കുറച്ച് നേരമെങ്കിലും 10 മിനിറ്റെങ്കിലും കർത്താവിനോട് വെറുതെ ഒന്ന് സംസാരിക്കണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്, ദൈവത്തിന് നമ്മളെയൊക്കെ നല്ല പരിചയമുണ്ട്, നമ്മൾ വളരെ തുറന്ന മനസ്സാണ്. പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കും, ഓ ദൈവം നമ്മളെ കണ്ട മൈൻഡ് ചെയ്യലായിരിക്കും, ദൈവം നമ്മളെ സ്വീകരിക്കുകയിലായിരിക്കും, ദൈവം നമ്മൾ ഉൾക്കൊള്ളുകയായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നിട്ടുമല്ല കാര്യമുണ്ട്, ഞാൻ പാപിയല്ലേ. ഇങ്ങനെയാണ് പല ക്രിസ്ത്യാനികളുടെയും മനസ്സിതി. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര പാപിയാണോ അത്രയും സാധ്യത കൂടുതലാണ്. കാരണം പാപിയുടെ വിമോചനത്തിന് വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ പാപി ദൈവതിരസന്നതിയിൽ ഇരുന്ന് കരങ്ങൾ നീട്ടിയാൽ ഏറ്റവും വലിയ അഭിഷേകം കടന്നു വരും, ഏറ്റവും വലിയ അത്ഭുതം ദൈവം നടത്താൻ പോകുന്നു ഏറ്റവും വലിയ പാപിയുടെ ജീവിതത്തിലായിരിക്കും. പാപിയിലൂടെ ആയിരിക്കും ദൈവം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ പോകും. വ്യക്തിപരമായ പ്രാർത്ഥന വേണം, അത് വേണ്ടെന്നല്ല പറഞ്ഞത്, വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാവണം. അതിനകത്ത് നമ്മൾ ചമ്പറ കൊടുക്കൊക്കെ ഇട്ടു, ആ കർത്താവ് ഇറങ്ങി, അങ്ങനെയല്ല, ഫ്രീ ആയിട്ട്. എന്നിട്ട് നമ്മുടെ ഉള്ള കാര്യമൊക്കെ പറയാം, എന്റെ പരിശുദ്ധാത്മാവേ എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ഈ പരിശുദ്ധാത്മ വരദാനങ്ങൾ ഉണ്ടെന്നും എനിക്കറിയാൻ മേല, ഇതൊക്കെ ഉണ്ടെന്നുള്ളതിന് എന്തേലും ഒരു അടയാളം തരികയായിരുന്നു നിങ്ങൾ സൗകര്യമായിരുന്നു, എന്നെ ഞാൻ നിനക്ക് തരാം, ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ വളരെ ഒരു സാധാരണ എളിമയുള്ള മനുഷ്യനായിരുന്നു കൊണ്ട്
സിമ്പിളായിട്ട് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് കുറച്ചേരം കഴിയുമ്പോൾ പ്രിയമുള്ളവരെ എന്നിട്ട് പറയുക, നീയാണ് തിരിച്ചെന്നോട് പറഞ്ഞതിന് ഒരടയാളം നീ തരണമേ, വെറുതെ ഒന്ന് ചോദിക്കുക, അന്ന് കിട്ടും അടയാളം. നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിന്റെ മേൽ കൃത്യമായ അടയാളം മറുപടി കിട്ടിയിരിക്കും. ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം, ഒരു സംഭവത്തിലൂടെ ആയിരിക്കാം, ഒരു ബൈബിൾ വാക്യത്തിലൂടെ ആയിരിക്കാം, വ്യക്തമായ അടയാളം ദൈവം നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് യേശുവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക് വരണം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ മുറി കയറി ഇരുന്ന് നമ്മൾ ഫോട്ടോയൊക്കെ നോക്കിയോ അല്ലാതെയോ പ്രാർത്ഥിക്കും, അല്ലെ പള്ളിയിൽ പോയോ പ്രാർത്ഥിക്കും, യേശു നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ആ സ്വരം കേട്ട് നിങ്ങൾ ജീവിതം ക്രമീകരിച്ചു തുടങ്ങുക. പ്രിയമുള്ളവരെ, എല്ലാ പ്രയാസങ്ങളും മാറും. നമ്മളിൽ പലരും ഒത്തിരി വേദനിച്ചാൽ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, പലർക്കും ഒത്തിരി വേദനകളുണ്ട്. ഈ വേദന മുഴുവൻ സമ്മാനിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരാണ്. നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ വേദന നമ്മൾ തിന്നുന്ന ആരിൽ നിന്നാ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യരിൽ നിന്ന് അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ചവരിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വേദന തിന്നുന്നത്. നമ്മുടെ ശത്രു നമ്മളെ ഒരു കല്ല് വെറുക്കി നമ്മുടെ തലക്കിട്ട് എറിഞ്ഞാലും നമുക്ക് വിഷമം വരികയില്ല. നാം സ്നേഹിച്ചവൻ നമ്മുടെ നേരെ കൈ ചൂണ്ടിയാൽ മതി, നമുക്കത് വലിയ വേദനയാണ്. നിങ്ങൾ സ്നേഹിച്ച് വളർത്തിയ കൊച്ച് നിങ്ങളുടെ നേരെ കൈ ചൂണ്ടി ഒരു കാര്യം ചോദിച്ച് അന്ന് നിങ്ങൾ ഉറങ്ങുമോ? അന്നുറക്കം കിട്ടുമോ? ഇല്ല. കാര്യം എന്താ? സ്നേഹിച്ചവൻ, നാം സ്നേഹിച്ചവൻ നമ്മെ തിരസ്കരിക്കുകയോ മുറിപ്പെടുത്തുകയോ ചെയ്താൽ ആഴത്തിലുള്ള മുറിവായി മാറും. സ്നേഹിച്ചാൽ സ്നേഹിച്ചവരെല്ലാം നമ്മളെന്ത് ചെയ്യും? ഏറ്റവും സ്നേഹിച്ച ആള് നമ്മളെ ചുമ്മാ ചൂണ്ടിയാൽ മതി, ഇങ്ങനെ ചൂണ്ടിയാൽ മതി, അപ്പോഴേ നമുക്ക് വേദനയാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ഒരിക്കലും വിരൽ ചൂണ്ടാത്തവനെ മാത്രമേ നീ സ്നേഹിക്കാവുള്ളൂ, അവനാണ് യേശു. ഒരിക്കലും വിരൽ ചൂണ്ടാത്തവനുണ്ട്. ആരുടെ നേരെയും വിരൽ ചൂണ്ടാത്തൊരുവൻ, അവരാണ് ക്രിസ്തു. അവനെ അങ്ങ് സ്നേഹിച്ചേക്കാവെങ്കിൽ നിനക്കൊരിക്കലും മുറിവുണ്ടാകും. നീ അവനെ സ്നേഹിക്കാമെങ്കിൽ പിന്നെ അവനെ പ്രതി എന്ത് ചെയ്യാം? എല്ലാരെയും സ്നേഹിക്കുക, അത് വലിയ പ്രശ്നം ഉണ്ടാകില്ല. അപ്പോ നമ്മളും ദൈവത്തേക്കാൾ കൂടുതൽ മറ്റെന്തിനെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചു, അവിടുന്ന് നിങ്ങൾക്ക് ഒരു നല്ല വെട്ട് 110% ഉറപ്പായിട്ട് കിട്ടും. അത് നിങ്ങളുടെ മക്കളായിക്കോട്ടെ, നിങ്ങൾ സ്നേഹിച്ച് പോയിട്ട് അവിടെ ചെല്ലുമ്പം മക്കൾ തിരിച്ചൊരു വർത്തമാനം പറയും, ഒറ്റ വാക്ക് മതിയല്ലോ, എന്തിനാ കൂടുതൽ, കുരുമുളക് അധികം വേണ്ടല്ലോ, ശകലം പോരെ. മക്കളൊരു വാക്ക് പറയും എന്നെങ്കിലും. കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ ഫോൺ ചെയ്യും, മോളെ സുഖമായിട്ടിരിക്കുന്നു, അവർ അമ്മ ഇങ്ങനെ കണ്ടവാനും ഞങ്ങളുടെ കാര്യത്തിനകത്ത് ഇടപെടുന്നത് വളരെ ഇറിറ്റേഷനാണ് കേട്ടോ, മതി തീർന്ന്, മടുത്തു പോവുകയാണല്ലോ, ഒരു വാക്ക് തീർന്ന്, നമ്മുടെ പണി തീർന്നു. എത്ര പേരെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത്, ഇനി എത്ര പേരെ ഇങ്ങനെ നിരാശപ്പെടാനിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഇരിപ്പ് കാണുമ്പോൾ ഞാൻ ഓർക്കും, ഇവരെന്തുമാത്രം ഇനി വേദനിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഇതാ, ഒരിക്കലും കൈ ചൂണ്ടാത്ത യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷകനായിട്ട് അങ്ങ് സ്വീകരിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ്